ക്രിസ്മസാണ്. ക്രിസ്മസിന്റെ സന്തോഷത്തോടെ കൂടെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു സാഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതെന്നു. ഞാൻ ടെൻത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന അപ്പൊ എനിക്ക് കിട്ടിയ ക്ലാസ്മേറ്റിന്റെ ബുക്കിന്റെ പുറകെ അല്ലെ വേണ്ട സംഭവം പറയണ്ടല്ലേ? എന്താ സംഭവം? കഥ വീഡിയോ എടുത്തില്ലേ, കഥ ഞാൻ ശരിയാക്കും. കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയ്യോ, മുട്ട കബാബ് കരിഞ്ഞു. കരിഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് മുട്ട കബാബ് ഇതാ എണ്ണ കിടന്ന് മുരിഞ്ഞോണ്ടിരിക്കുന്നു. ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ചാനലിലെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്, എല്ലാവരും ക്രിസ്മസ് അടിച്ചു വിളിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസമായി വീഡിയോയൊക്കെ ചെയ്തിട്ട്, അപ്പോൾ വേറെ ഒന്നും അല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. സാറായും വന്നിട്ടുണ്ടായിരുന്നില്ല ആ വ്ളോഗിലൊന്നും, കാരണം സാറുടെ കസിൻ്റെ മാരേജ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കും. അപ്പോൾ അതിൻ്റെ തിരക്കിലായി സാറായും, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ജോലി തിരക്കിലേക്ക് അരികിലേക്ക് ആയിപ്പോയി. നമ്മളെന്തായാലും ഇനിയും മുന്നോട്ടേക്ക് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടേക്കുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇനി വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ക്രിസ്മസാണ്, ക്രിസ്മസിൻ്റെ സന്തോഷത്തോടെ കൂടെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു സാഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതെന്നും, വേറൊന്നുമല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളെ നമ്മൾ കൊടുക്കാൻ പോകണേ. അപ്പോൾ ആളാരാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. ഗൈസ്, അപ്പോൾ ഈ കാണുന്ന ആളെയാണ് നമ്മൾ കൊടുക്കാൻ പോണത്. ഇത് നമ്മുടെ NS 200 ആണ്. നിങ്ങൾ എല്ലാവർക്കും ഒന്നും പരിമിതമായിട്ട് അറിയും, എല്ലാവർക്കും ഒന്നും അറിയണ്ടാവില്ല നമ്മുടെ ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട്, കാരണം ഈ ഒരു വണ്ടിയെ കുറിച്ച് നമ്മൾ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത് നമ്മുടെ എൻ്റെ NS 200 ആണ്. 2017 മോഡലാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വേറെ ഒന്നും തന്നെയല്ല, നമ്മൾ ഈ ഒരു വണ്ടി ഉപയോഗിക്കൽ വളരെയധികം കുറഞ്ഞു. അതായത് ഹിമാലയൻ എടുത്തതിന് ശേഷം, അതുപോലെ തന്നെ ഇപ്പോൾ ട്രാവൽ, ഇപ്പോൾ റൈഡൊക്കെ പോകുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഹിമാലയനിലാണ് റൈഡ് പോയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിലും ഒന്നുമില്ല, കാറിലായിരിക്കും പോകാൻ. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഉപയോഗം വളരെയധികം കുറഞ്ഞായി. അപ്പോൾ ഉപയോഗിക്കാതിരുന്നിരുന്നപ്പോൾ വീട്ടിൽ ചീത്തവറിൽ തുടങ്ങിയ വണ്ടി ഒന്നല്ലേ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ അവസാനത്തിൻ്റെ തീരുമാനത്തിൽ എത്തി വേണ്ടി കൊടുക്കാൻ പോകാനുള്ള തീരുമാനമാണ് എടുത്തത്. അപ്പം ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു വണ്ടി 2017 മോഡലാണ്. നമ്മുടെ NS സ്റ്റോപ്പ് ചെയ്ത് രണ്ടാമത് റീലോഞ്ച് ചെയ്ത ആ മോഡലുള്ള ഫസ്റ്റ് ബാച്ചിലുള്ള വണ്ടിയാണിത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി പുതിയതാണ്. അതുപോലെ തന്നെ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ പുതിയതാണ് ഇട്ടേക്കണം. അതുപോലെ തന്നെ ബാക്കിലത്തെ ടയർ, അതുതന്നെ CDI യൂണിറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വണ്ടിയിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്തായാലും കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ ആർക്കെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആക്കാം. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ തന്നെ എറണാകുളത്താണ്. ആരെങ്കിലും ലൊക്കാലിറ്റിയിൽ കൊണ്ടുവരുന്നെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സാറാനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് സാറ ഫാൻസ് വരെ കുറേ പേരൊക്കെ നമ്മുടെ അടുത്തൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, സാറ അവിടെ പോയി എന്നൊക്കെ വീഡിയോ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. വീഡിയോ നിർത്തിയിട്ടൊന്നുമില്ല, സാറ അവിടെ തന്നെ ഉണ്ട്. ഞാൻ സാറാനെ കാണിച്ചു തരാം സാറയുടെ പരിപാടി എന്താണെന്നുള്ളത്. കേട്ടോ സാറ, ചിരിക്കണം. എന്താ സാറ പരിപാടി? നേരത്തെ കാലത്തേക്ക് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണ്ടേ? അപ്പൊ എന്താ ഉണ്ടാകണം സാറാ? ഞാൻ ഉണ്ടാക്കുന്നത് ഈവനിങ് സ്പെഷ്യൽ. ഈവനിങ് സ്പെഷ്യൽ എന്ത് സ്പെഷ്യൽ ആണ് ചോദിച്ചത്? വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ഇതെന്താ സംഭവം? ചോറോ ബ്രെഡ് ക്രംസോ? ഇത് മുട്ടയും ഇന്ന് വൈകുന്നേരം തോന്നിയ ഐഡിയ ആണ് എനിക്ക്. ഇന്ന് ഇപ്പൊ എന്തിപ്പോ എല്ലാരും ഉണ്ടല്ലോ, കാക്കായും ഉണ്ട്, കട ഇളയ അനിയനും ഉണ്ട്, റോഷൻ ഇപ്പൊ മൂത്തനിയൻ രാത്രി വരും. അപ്പൊ അവർക്കൊക്കെ വേണ്ടി സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാം. ക്രിസ്മസ് അല്ലേ, ഇന്ന് നോൺ വെജ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉച്ചക്കൊന്നും ഉണ്ടായില്ല. ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കനോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഓർത്തുനിന്ന് വൈകുന്നേരം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാന്ന്. മുട്ട ഇരിപ്പുണ്ട്, ബാക്കി ബ്രെഡ് ഇരിപ്പുണ്ട്, അപ്പോൾ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ വന്നേക്കാണ്. എല്ലാം റെഡിയായി. കക ലാസ്റ്റ് ആയപ്പോൾ കക വ്ളോഗ് എടുക്കാൻ വേണ്ടി ക്യാമറ ഇട്ട് തന്നെ. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. കല്യാണത്തിൻ്റെ എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. രണ്ടു മൂന്ന് ദിവസം നമ്മൾ അവിടെ പോയി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് കക വീഡിയോ എടുത്തില്ലേ, കക ഞാൻ ശരിയാക്കും. കാര്യത്തിൽ യാതൊരു സംശയമില്ല. കക ആള് എന്നടുത്ത് പറഞ്ഞ ഒരുപാട് പണ്ടൊക്കെ നോമ്പ് കൊടുക്കാനൊക്കെ ഈ മുട്ടക്കബാബ് ഉണ്ടാക്കാറുണ്ടെന്നാണ്. പക്ഷെ എനിക്ക് വലിയ ഉറപ്പില്ല പുള്ളിക്കേരത്തി ഈ സെറ്റപ്പ് ഉണ്ടാക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. ക്രിസ്മസ് ആയിട്ട് ഔട്ടിംഗ് ഒന്നും പോണില്ലേ സാറാ? ഞാൻ കാണാൻ ശല്യം ചെയ്തോണ്ടിരിക്കാണ്. എവിടെയെങ്കിലും പോവാ പോവാന്ന്. ഇനി ഇന്നലെ നമ്മൾ തൊടുപുഴ വരെ പോയി. അതിന്റെ ഒരു ടയർഡൊക്കെ ആയിട്ട് ടയർഡായി വന്നേക്കാണ്. ഞാൻ എനിക്കൊരു സംഭവം ഉണ്ട്, അല്ല വേണ്ട സംഭവം പറയണ്ടല്ലോ. ഞാന് വേറെ ഒന്നുമല്ല, ഞാൻ കാറിൽ കയറിയപ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്ത. അപ്പൊ അതിന്റെ ആണ് ഇപ്പൊ അതിന്റെ ടയർ.
അപ്പൊ ഗൈസ്, അപ്പൊ സാറാടെ സ്പെഷ്യല് മുട്ട കബാബ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സാറ നമ്മുടെ വണ്ടി കൊടുക്കാൻ പറ്റി നിന്റെ അഭിപ്രായം എന്താ? വണ്ടി കൊടുക്കണേന്റെ അഭിപ്രായം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് ഹിമാലയാണ് ഭയങ്കര ഇഷ്ടമൊക്കെ സംഭവിച്ചു. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ നൊസ്റ്റാൾജിയാന്ന് അറിയില്ല, ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി, ഞാൻ വണ്ടി എനിക്ക് ബൈക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാർ ഇപ്പോഴും ഇഷ്ടമല്ല, ബൈക്കാണ് ഇപ്പോഴും ഇഷ്ടം. അപ്പൊ എന്നെ നൊസ്റ്റാൾജി വെച്ചൊക്കെ നോക്കുമ്പോ, ഞാൻ ടെൻത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പൊ എനിക്ക് കിട്ടിയ ക്ലാസ്മേറ്റിന്റെ ബുക്കിന്റെ പുറകേല് നമ്മുടെ NS ഫോട്ടോയാണ് കിടന്നത്. അപ്പൊ അന്ന് ഞാനത് മാത്സിന്റെ ബുക്കാണ്. അപ്പൊ എന്നെടുത്ത് മാത്സ് എല്ലാ ദിവസമുള്ള സബ്ജക്റ്റാണ് മാത്സ്. മാത്സിന്റെ ബുക്ക് എന്ന് പഠിക്കുമ്പോ ഈ NS ബൈക്ക് ബാക്കിലുണ്ടല്ലോ, അങ്ങനെ എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടം. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഇക്കാക്ക വണ്ടിയുണ്ട്. അപ്പൊ അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ അതിലധികം ട്രാവലും ചെയ്തിട്ടില്ല. കക അപ്പത്തേക്കും ഹിമാലയം എടുത്താറുണ്ട്. കക എപ്പോഴും ഹിമാലയിലാണ് പോക്ക്, അല്ലെങ്കിൽ കാറിൽ പോകും. ഞാൻ വണ്ടി കൊടുക്കണം എന്നുള്ള പറഞ്ഞപ്പോ വീട്ടില് വാപ്പത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തപ്പോ തന്നെ ആദ്യം എതിർത്ത് നാളെ സാറായണ്ട, അതായത് വണ്ടി കൊടുക്കണ്ട, ഭയങ്കര നല്ല വണ്ടിയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്താ നമുക്ക് അതെന്താ പറയാ, വെറുതെ ഒരു ഒരു നമ്മളൊരു വസ്തു നമ്മൾ നശിപ്പിച്ച് കളയുന്നതിലും നല്ലത് മറ്റൊരാൾക്ക് കൊടുക്കാന്നുള്ളതല്ലേ, അതല്ല ഒരു പോയിന്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വണ്ടി കൊടുക്കാൻ തീരുമാനിച്ച്. അപ്പൊ എന്താ അതങ്ങനെ എനിക്ക് വിഷമമൊക്കെയുണ്ട്, കാര്യം നമ്മള് അവർക്ക് കുറച്ചാള് കൊണ്ടുവന്ന വണ്ടിയാണ്, നമ്മളുടെ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഗൈസ്, അപ്പൊ സാർ അതെ നമ്മുടെ മുട്ട കബാബിന്റെ ആദ്യത്തെ മുട്ട കബാബ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. തീ വിടണ്ടേ? ഓക്കെ, അപ്പൊ നമ്മുടെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മള് എന്താണ് അടുത്ത കുക്കിംഗ് വ്ളോഗ് മാത്രമല്ല, നമ്മളിനി മുന്നോട്ടേക്ക് കുറച്ച് നല്ല നല്ല വ്ളോഗുകൾ, ഇൻട്രസ്റ്റിംഗ് ട്രാവൽ വ്ളോഗ് ഉൾപ്പെടെ ഒക്കെ ചെയ്യാനൊക്കെ പ്ലാനുണ്ട്. പിന്നെ രണ്ടാമത് കൊറോണ വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ള ഒരു ന്യൂസൊക്കെ കേൾക്കണ്ട. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ ആവും നമ്മുടെ ട്രാവൽ വ്ളോഗ് എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പൊ എന്തായാലും മാക്സിമം നമ്മളിനി മുന്നോട്ടേക്ക് ഒരു ഒന്ന് മിന്നിക്കാനുള്ള പരിപാടി തന്നെ പ്ലാനിലുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സജഷൻ ഒക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് സാറുടെ കുക്കിംഗ് എങ്ങനെ നടക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട്. ഗൈസ്, നമ്മുടെ മുട്ട കബാബ് ഇതാ എണ്ണയൊക്കെ ഇടുന്ന മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സാറെന്താ സാറ് ഉരുട്ടിക്കൊണ്ടിരിക്കണേ? അത് ചുമ്മാ മുട്ടയിലൊന്ന് ശരിക്കും മുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചുമ്മാ അതാവും. ഇനി ഞാൻ കുക്ക് ചെയ്യണോ? പാചകരത്നമായ ഞാൻ കുക്ക് ചെയ്യണ്ടല്ലോ. അത് നിങ്ങളെ ജോലിയാണല്ലോ, ഞാൻ ഓൾറെഡി ജോലിക്ക് പോകുന്നുണ്ട്. അന്നാ നീ പണി, നീ നടന്നിട്ട് ജിമ്മിലെ ട്രെയിനറായിട്ട് എന്റെ ജോലി പറ്റൂല. ഈ അന്നൂടെ പറഞ്ഞാ ഞാൻ വലിയ മാനേജറാണുള്ള. അയ്യോ, മുട്ട കബാബ് കരിഞ്ഞ അപ്പൊ എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്റെ എല്ലാ ഫ്രണ്ട്സിനും എന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഗൈസ്, അപ്പൊ നമ്മുടെ സാറാടെ മുട്ട കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഞാൻ ടേസ്റ്റ് നോക്കിട്ട് പറയാം. ആള് ഇവിടെ നിൽക്കുന്നുണ്ട്, ടേസ്റ്റ് നോക്കട്ടെ സാറാ. മുട്ടക്ക പപ്പ സാറ ഉണ്ടാക്കിയിട്ടുള്ള എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു തകരാറുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാറല്ല, നമുക്ക് നോക്കാം, ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, തകരാറ് ഞാൻ പറഞ്ഞോക്കാം. തകരാറ് വേറെ ഒന്നുമില്ല. ഞാൻ ഈ സംഭവം എണ്ണയിലോട്ട് ഇട്ടപ്പ എണ്ണ ചൂടായിട്ടുണ്ടായി, പക്ഷെ ഞാൻ സിമ്മിലിട്ടു, അതാണ് പറ്റിയ പ്രശ്നം. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശ്രദ്ധിച്ച് മനസ്സിലാവും. അതായത് ഞാൻ സാറോട് ചോദിക്കണ്ടായിരുന്നു തീ കുറച്ചാണല്ലോ ഇട്ടേക്കണേ, തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറാ പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് അറിയാൻ പാടില്ല ഒന്നും. പക്ഷെ അങ്ങനെ ഉള്ള ഒരാൾ ഞാൻ ഈ കാര്യം ആദ്യം സാറാണ് സൂചിപ്പിച്ചിട്ടുണ്ടായി. അപ്പൊ ഭയങ്കര പാചകരക്തമായ സാറാക്ക് ഈ ഒരു കാര്യത്തിലേക്ക് വലിയ നോളജ് ഇല്ല. നോട്ട് ചെയ്യണം നിങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മള് സാറോടെ മുട്ട കബാബ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കമോൺ. ഗൈസ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യമൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം പറ്റിയ ചോദിച്ചാൽ തീ കുറച്ചിട്ടുള്ള വിഷമമുണ്ട്, എണ്ണ കുറച്ച് ഒരുപാട് കുടിച്ചു പോയി. അപ്പൊ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം എണ്ണ തീയുടെ കാര്യത്തിലട്ടാ. ഇവിടെ ഷാപ്പലടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും കുറച്ച് ഉഷാറോളൂ ഇവിടെ ഒന്നൊന്നും പ്രിപ്പയർ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇനി മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നവരെ, മസ്സലാമ, ടേക്ക് കെയർ.